ഹായ് ഗൈസ്, ഹോ യു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ കിട്ടുന്ന, വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ 2024 ഇന്ത്യക്കാർക്ക് ഏകദേശം 59 കൺട്രീസിൽ നിന്നും ഏകദേശം 62 കൺട്രീസ് വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മളിവിടെ പറയുന്നില്ല, ഓരോ കോണ്ടിനെൻറ്റിലും ഇന്ത്യക്കാർക്ക് എത്രത്തോളം കൺട്രീസ് ഫ്രീ വിസയിൽ പോകാൻ പറ്റും, അതായത് ഏഷ്യയിൽ എത്ര കൺട്രീസ് ഫ്രീ വിസ ഇല്ലാതെ പോകാൻ പറ്റും, യൂറോപ്പിൽ എത്ര കൺട്രീസ് വിസ ഇല്ലാതെ പോകാൻ പറ്റും, സൗത്ത് അമേരിക്കയിലും അതുപോലെ നോർത്ത് അമേരിക്കയിലൊക്കെ എത്ര കൺട്രീസ് വിസ ഇല്ലാതെ പോകാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. എല്ലാ കൺട്രീസും ഇല്ല, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് തായ്ലൻഡാണ്. തായ്ലൻഡ് ഒരു ഏഷ്യൻ കൺട്രിയാണ്. ലൊക്കേഷൻ വരുന്നത് ഇന്ത്യക്കടുത്ത് തന്നെയുള്ള ഒരു കൺട്രിയാണ്. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് വളരെ ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്ന, ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയും കൂടെയാണ്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 10,000-15,000, നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ ഒരു 10,000-15,000 നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വൺ വേ ടിക്കറ്റ് അത്രത്തോളമാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇന്ത്യക്കാർക്ക് 2023 നവംബർ 10 മുതൽ 2024 മെയ് 10 വരെയാണ് തായ്ലൻഡ് ഗവൺമെൻറ് ഇന്ത്യക്കാർക്ക് 30 ഡേയ്സ് ഫ്രീ വിസ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്, വിസയുടെ ആവശ്യമില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ഏകദേശം 4,500 രൂപയോളം വിസ ഫീസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ തായ്ലൻഡ് ജോലിക്ക് പറ്റിയൊരു രാജ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഏത് കൺട്രിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോയി ജോബ് ചെയ്യാൻ പറ്റും. എന്നാലും തായ്ലൻഡിലെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് മന്ത്ലി ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 25,000 മുതൽ 30,000 വരെയാണ്, ഏത് ജോലി ചെയ്താലും. പക്ഷേ അതിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് ഗൾഫ് കൺട്രീസും യൂറോപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത് വരുന്ന രാജ്യം മലേഷ്യയാണ്. മലേഷ്യയും ഒരു ഏഷ്യൻ കൺട്രിയാണ്. ലൊക്കേഷൻ വരുന്നത് തായ്ലൻഡിന് തൊട്ട് താഴെയുള്ളൊരു രാജ്യമാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലോട്ടും തായ്ലൻഡിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 6,000-7,000 റുപ്പീസിനൊക്കെ നമുക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് അവൈലബിൾ ആണ് കോലാലംപൂരിലോട്ട്. പിന്നെ മലേഷ്യയിലും ഇപ്പോൾ ഫ്രീ വിസയാണ്, ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഏകദേശം 3,500 രൂപയോളം വിസ ഫീസ് ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മലേഷ്യ ഗൾഫ് കൺട്രീസിനേക്കാളും കുറച്ചും കൂടെ ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. മാത്രമല്ല മലേഷ്യയിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ശമ്പളം വരുന്നത് അറൌണ്ട് 25,000 മുതൽ 30,000 അത്രത്തോളൊക്കെയാണ് വരുന്നത് നമ്മുടെ നാട്ടിലേട്ടോ. പിന്നെ വരുന്നത് ഹോങ്കോങ് ആണ്. ഹോങ്കോങ്ങും ഒരു ഏഷ്യൻ കൺട്രിയാണ്. ലൊക്കേഷൻ വരുന്നത് ചൈനയ്ക്ക് തൊട്ടടുത്തുള്ളൊരു രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. എന്നാലും ഏകദേശം ഒരു 15,000-20,000 ആ റേഞ്ചിൽ വരും. പക്ഷേ ഹോങ്കോങ് എന്ന് പറയുന്നത് ഒരു സമ്പന്ന രാജ്യമാണ്. മലേഷ്യ തായ്ലൻഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹോങ്കോങ് ഏകദേശം യൂറോപ്പിന് പാരലായിട്ട് വരുന്ന ഒരു കൺട്രിയാണ്. ഏഷ്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഹോങ്കോങ് ഒരു ബെസ്റ്റ് കൺട്രിയാണ്. മധുറായിട്ട് ഹോങ്കോങ്ങിൽ പോകാമെന്ന് പറയുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ വിയറ്റ്നാം, കംബോഡിയ, അതുപോലെ തായ്ലൻഡ്, മലേഷ്യ ഒക്കെ തന്നെയാണ്. പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് ഹോങ്കോങ് നല്ലൊരു ഓപ്ഷനാണ്. ഏകദേശം മിനിമം വേജ് അറൌണ്ട് ഒരു 1-2 ലാക്സിന് അടുപ്പിച്ച് ഇന്ത്യൻ കറൻസിയിൽ സാലറി കിട്ടുന്ന കൺട്രിയാണ് ഹോങ്കോങ്. പക്ഷേ അതുപോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. ഏകദേശം നമുക്കൊരു 35,000-40,000 മന്ത്ലി എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട് ജോലിക്ക് പോകുന്നവർക്ക്. നാലാമത്തെ കൺട്രി എന്ന് പറയുമ്പോൾ മക്കാവു ആണ്. മക്കാവു ഹോങ്കോങ്ങിന് അടുത്ത് തന്നെയുള്ള ചെറിയൊരു കൺട്രിയാണ്. പക്ഷേ ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയും കൂടെയാണ്. മാത്രമല്ല മക്കാവും ഏകദേശം ഹോങ്കോങ് പോലെ തന്നെ ഏഷ്യയിലുള്ള ഒരു സമ്പന്ന രാജ്യമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സാലറി കിട്ടുന്ന, നല്ലപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിറ്റിയും കൂടെയാണ്. അപ്പോൾ ഹോങ്കോങ്ങും മക്കാവും ഈ രണ്ട് കൺട്രീസ് നമുക്ക് ടൂറ് പോയി വരിക എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ മക്കാവില് നമുക്ക് 30 ഡേയ്സ് ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഹോങ്കോങ്ങിൽ നമുക്ക് 14 ഡേയ്സ് മാത്രമേ, 14 ദിവസം മാത്രമേ കിട്ടുന്നുള്ളൂ. അതും നമ്മൾ PAR രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ്. എന്നാലും അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമല്ല, ഈസി ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. അഞ്ചാമതായിട്ട് വരുന്നത് കസാഖിസ്ഥാനാണ്. കസാഖിസ്ഥാൻ ഒരു ഏഷ്യൻ കൺട്രിയാണ്. ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ വരുന്ന ഒരു കൺട്രിയാണ് കസാഖിസ്ഥാൻ. ഇന്ത്യക്കാർക്ക് ഏകദേശം 30 ഡേയ്സ് കസാഖിസ്ഥാനിൽ ഇപ്പോൾ വിസ ഫ്രീ ആണ്. തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കൺട്രിയാണ് കസാഖിസ്ഥാൻ. യൂറോപ്പിനേക്കാളും നല്ല രീതിയിൽ ക്ലൈമറ്റ്, തണുപ്പ് ക്ലൈമറ്റ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് കസാഖിസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിലോട്ട്, കസാഖിസ്ഥാൻ്റെ ഒരു സിറ്റിയിലോട്ട് ഏകദേശം 6,000-7,000 ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്. നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കൺട്രിയാണ് കസാഖിസ്ഥാൻ. കസാഖിസ്ഥാനിലൂടെ പൊതുവേ ഇന്ത്യക്കാർ ജോലിക്ക് അങ്ങനെ പോകാറില്ല കേട്ടോ. ആറാമതായിട്ട് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ ഒരു ഏഷ്യൻ കൺട്രിയാണ്. ഇന്തോനേഷ്യയുടെ ലൊക്കേഷൻ വരുന്നത് മലേഷ്യക്കും ഓസ്ട്രേലിയക്കും ഇടയിലായിട്ടാണ്. പക്ഷേ ഇന്തോനേഷ്യ ഒരുപാട് കാലമായിട്ട് ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ വലിയൊരു എക്സ്പെൻസീവ് അല്ലാത്ത സിറ്റിയും കൂടെയാണ് ഇന്തോനേഷ്യ, ജക്കാത്തയൊക്കെ. ഇന്തോനേഷ്യയിലെ ഒരു സിറ്റിയാണ് ജക്കാത്ത. ഇന്തോനേഷ്യയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം കോലാലംപൂരിലോട്ട്, മലേഷ്യയിലോട്ട് പോവാം. മലേഷ്യയിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് ഇന്തോനേഷ്യയിലോട്ട് പോവാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചീപ്പായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും, രണ്ട് കൺട്രീസ് വിസിറ്റ് ചെയ്യാനും പറ്റും. വിത്തൗട്ട് വിസയിൽ നമുക്ക് രണ്ട് കൺട്രീസ് വിസിറ്റ് ചെയ്യാനും പറ്റും. ഏഴാമതായിട്ട് വരുന്നത് ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് മൗറീഷ്യസ്. ആഫ്രിക്കയിലെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു സമ്പന്ന രാജ്യമാണ് മൗറീഷ്യസ്. മൗറീഷ്യസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒരു ചെറിയ ദ്വീപാണ്, നമ്മുടെ ലക്ഷദ്വീപൊക്കെ പോലെ ഒരു ദ്വീപാണ്. ഏകദേശം മാലദ്വീപൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് മൗറീഷ്യസ്. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അത്ര സുഖമുള്ള കാര്യമല്ല, കുറച്ച് എക്സ്പെൻസീവാണ്.
എന്നാലും ഒരുപാട് ആൾക്കാർ മൗറീഷ്യസിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ടി ആർ സി കാർഡ് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് യൂറോപ്പ് വിസ അതേപോലെ അമേരിക്കൻ വിസയ്ക്ക് ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടാൻ കുറച്ചും കൂടെ ചാൻസ് ഉണ്ട്. എട്ടാമതായിട്ട് വരുന്നത് കെനിയയാണ്. കെനിയ ആഫ്രിക്കൻ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. മാത്രമല്ല ആഫ്രിക്കയുടെ ഒരു മെയിൻ ലാൻഡ്മാർക്കും കൂടെയാണ് കെനിയ. കെനിയയുടെ ലൊക്കേഷൻ വരുന്നത് എത്യോപ്യയ്ക്കും സൊമാലിക്കും ഒക്കെ അടുത്തായിട്ടാണ്. കെനിയയിൽ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇന്ത്യക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരിക്കലും നിങ്ങൾ യൂറോപ്പ് ഒന്ന് എക്സ്പെക്ട് ചെയ്ത് കെനിയയിൽ ജോലിക്ക് പോകരുത്. പക്ഷേ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കൺട്രിയാണ് കെനിയ. ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കെനിയയിലോട്ട് പോകുമ്പോൾ ആ ഒരു മൈനസ് പോയിന്റേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒൻപതാമതായിട്ട് വരുന്നത് അംഗോളയാണ്. അംഗോളയും ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബോട്സ്വാനയ്ക്കൊക്കെ എടുത്തായിട്ടാണ്, സൗത്ത് ആഫ്രിക്കയ്ക്കൊക്കെ എടുത്തായിട്ട് വരുന്ന ഒരു കൺട്രിയാണ്. ആഫ്രിക്കയിൽ നമുക്ക് ഒരുപാട് കൺട്രീസ് ഫ്രീ വിസ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് മൂന്ന് കൺട്രീസ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ആഫ്രിക്കയിൽ പൊതുവേ ജോലിക്കും അതുപോലെ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവരും പൊതുവേ കുറവാണ് ആഫ്രിക്കയിൽ. പിന്നെ പൊതുവേ ഇന്ത്യൻ ടൂറിസ്റ്റേഴ്സ് കുറവാണ്, ഇന്ത്യൻ ടൂറിസ്റ്റ് പോകുന്നവർ കുറവാണ്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഒന്നാമത് ഫ്ലൈറ്റ് ടിക്കറ്റ് നല്ലൊരു എമൗണ്ട് വരും. മാത്രമല്ല ആഫ്രിക്കയിൽ പോകുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഒരു നാലോ അഞ്ചോ കൺട്രീസ് നമുക്ക് സുഖമായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മെയിൻലി തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ. പത്താമതായിട്ട് ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. സൗത്ത് അമേരിക്കയിൽ നമുക്ക് ആകെ ഫ്രീ വിസ കിട്ടുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ അതിലൊരു രാജ്യമാണ് ബൊളീവിയ. അപ്പോൾ നമുക്ക് ബ്രസീലിലോട്ടോ അർജൻറ്റീനയിലോട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ബൊളീവിയയിൽ പോയാൽ നമുക്ക് ഈസിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ ബൊളീവിയയിലോട്ട് പോകുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്നല്ല, വിസ ഫ്രീ ആണ്, അങ്ങനത്തെ കാര്യം വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നല്ലൊരു എമൗണ്ട് വരും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1 ലാഖിനടുത്തൊക്കെ നമുക്ക് എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷേ നമ്മൾ മറ്റുള്ള കൺട്രീസിലേക്ക് ടൂറിസ്റ്റ് വിസ എടുത്തതിന് ശേഷം പോകേണ്ടി വരും. അതായത് യൂറോപ്പിലും അതുപോലെ ബ്രസീലൊക്കെ ടൂറിസ്റ്റ് വിസ എടുത്തതിന് ശേഷം പോവുകയാണെങ്കിൽ എറൗണ്ട് ഒരു 70,000 ആ റേഞ്ചിലേക്കാണ് എക്സ്പെൻസ് വരിക. പിന്നെ ബൊളീവിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ലൊരു റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ്. ഏകദേശം ഗൾഫ് കൺട്രീസിനോട് പാരലായിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയും കൂടെയാണ് ബൊളീവിയ. സൗത്ത് അമേരിക്കയിൽ നമുക്ക് വെനസ്വേല അല്ലാതെ മറ്റുള്ള കൺട്രീസിലൊന്നും അങ്ങനെ ഫ്രീ വിസ കിട്ടുന്നില്ല, കുറച്ച് ടാസ്ക്കാണ്. 11-ാമത് വരുന്നത് എൽ സാൽവഡോർ ആണ്. എൽ സാൽവഡോർ ഒരു നോർത്ത് അമേരിക്കൻ കൺട്രിയാണ്, നമ്മുടെ അമേരിക്കയും മെക്സിക്കോയും ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഇവിടെ സൗത്ത് അമേരിക്കയിൽ നമുക്ക് എൽ സാൽവഡോറിൽ മാത്രമേ ഫ്രീ വിസ കിട്ടുന്നുള്ളൂ, വേറെ ഒരു കൺട്രിയിൽ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എൽ സാൽവഡോറും ഏകദേശം സൗത്ത് അമേരിക്കൻ കൺട്രീസ് പോലെ തന്നെയാണ്. വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. വേറെ പ്രശ്നമോ കാര്യം പേപ്പേഴ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. നമ്മുടെ അമേരിക്കയും കാനഡയൊക്കെ ഉള്ളത് ഈ ഒരു സെയിം ഭൂഖണ്ഡത്ത് തന്നെയാണ്, സൗത്ത് അമേരിക്കയിൽ തന്നെയാണ്. പക്ഷേ അവിടെ വലിയൊരു പ്രശ്നമില്ല, അവിടെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്താ പറയുക ടിക്കറ്റ് കിട്ടുന്നുണ്ട്. 55,000 ആ റേഞ്ചിലൊക്കെ ടിക്കറ്റ് കിട്ടുന്നുണ്ട്. എൽ സാൽവഡോർ എങ്ങനെയാണെങ്കിലും എറൗണ്ട് ഒരു 1 ലാഖിന് പുറത്ത് പോകും. 12-ാമതായിട്ട് വരുന്നത് ജമൈക്കയാണ്. ജമൈക്ക ആക്ച്വലി ഒരു കരീബിയൻ ഐലൻഡാണ്. പക്ഷേ കരീബിയൻ ഐലൻഡിൽ ഒരുവിധം കൺട്രീസിലൊക്കെ നമുക്ക് ഫ്രീ വിസ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഐലൻഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. സെയിം ടൈമിൽ നമുക്കിപ്പോൾ മെക്സിക്കോ ഫ്രീ വിസ തന്നാൽ എല്ലാവരും മെക്സിക്കോയിലോട്ട് പോകും. മെക്സിക്കോയിൽ ചെന്നിട്ട് അമേരിക്കയിൽ പോകാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഈ കരീബിയൻ ഐലൻഡ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മറ്റൊരു കൺട്രിയിലോട്ട് ഇല്ലീഗലായിട്ട് മൂവ് ആവാനുള്ള ചാൻസ് പൊതുവേ കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ ജമൈക്കയിലോട്ടും ഇങ്ങനെയുള്ള കൺട്രീസിലോട്ടൊക്കെ നമുക്ക് ഫ്രീ വിസ കിട്ടുന്നുണ്ട്. പക്ഷേ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നതിന് അത്ര ഒരു സ്കോപ്പ് ഇല്ലാത്ത കൺട്രിയും കൂടെയാണ്. അതിനേക്കാളും നല്ലത് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും, മെയിനായിട്ട് തായ്ലൻഡ്, മലേഷ്യ, അതുപോലെ വിയറ്റ്നാം ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു.